ഞാൻ അരിക്കൊമ്പൻ. എന്റെ പേര് അരിക്കൊമ്പൻ. എനിക്ക് ഈ പേര് തുല്യം ചാർത്തി തന്നത് ആര് എന്നറിയില്ല. എന്തായാലും കേൾക്കാൻ ഒരു സുഖം ഒക്കെയുണ്ട്. ഈ അടുത്ത കാലത്തായി മലയാളക്കരയിലെ അന്തേവാസികൾ ഒന്നടങ്കം എനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. അവർ എന്തിനാണ് എനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചതു എനിക്ക് അറിയില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഈ വനത്തിൽ ജനിച്ചു വീണ എനിക്ക് സ്വന്തമായി ഒരു ചുവടുവനം പോലും ഇല്ല. എനിക്ക് ഈ പ്രകൃതി കൽപ്പിച്ചു തന്ന വനമേഖല മുഴുവൻ റബ്ബറും കുരുമുളകും കാപ്പിയും തേയിലയും കൃഷി ചെയ്യാൻ എത്തിയ കുടിയേറ്റ കർഷകർക്ക് പതിച്ചു നൽകപ്പെട്ടു. അല്ല എനിക്കൊരു സംശയം. അപ്പോ ഞാൻ ഈ ഭൂമി മലയാളത്തിലെ അന്തേവാസിയല്ലേ? ഭഗവാൻ ഭൂലോകം സൃഷ്ടിച്ചപ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളവും പള്ളം നിറയ്ക്കാനുള്ള പച്ചപ്പടപ്പും പുറം ചൊറിയാനും പിഴുതെറിയാനുമായി മരങ്ങളും സൃഷ്ടിച്ചിരുന്നല്ലോ. അതെല്ലാം ഇന്നെവിടെ? ആർക്കറിയാം? ഇപ്പോൾ ഞാൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അരി സർക്കാർ വക വിതരണമാണ്. ഈ നാടിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശിയായ എനിക്കും അതിൽ അവകാശം ഇല്ലേ? അതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാനും പറയാനുമൊന്നും പോയില്ല. എനിക്ക് തോന്നുമ്പോൾ കേറി അങ്ങ് എടുക്കും. അതുകൊണ്ടെന്താ വയറു നിറയുന്നുണ്ടേ? അരച്ചാൻ വയറുള്ള മനുഷ്യന് വിശപ്പടക്കാൻ ഈ പ്രദേശം മുഴുവൻ അവന്റെ കാൽ കീഴിൽ വേണം എന്ന് പറയുമ്പോൾ എന്റെ ഇത്രയും വലിയ പള്ളം നിറയ്ക്കാൻ ഈ ഭൂമി മലയാളം മുഴുവൻ എന്റേതാകണമല്ലോ അല്ലേ? ഞാൻ ഇങ്ങനെ പലതും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആരോട് പറയാൻ? പണ്ടൊക്കെ മുട്ടയോടും മുറിവാലനോടും പറയുമായിരുന്നു. ഈയിടെ അവന്മാർക്ക് ഇത്തിരി ഹുങ്ക് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതിനു കാരണവുമുണ്ട്. എനിക്ക് അരിക്കൊമ്പൻ എന്ന പേരും തുല്യം ചാർത്തി മയക്കി വെടിവെക്കാൻ തോക്കും പിടിച്ചു ഡോക്ടറും കൂടെ കോന്നിയിൽ നിന്നും സുരേന്ദ്രനും മറ്റും എത്തിയിട്ടുണ്ട്. വഞ്ചകന്മാർ ഒന്നുമില്ലെങ്കിലും അവരൊന്നാലോചിക്കേണ്ടല്ലേ? നമ്മളൊക്കെ ആനകൾ ആണെന്ന് ഇത്തിരി പോന്ന മനുഷ്യന്റെ തോട്ടിയും വടിയും കണ്ടു ഭയന്നു. അവൻ തരുന്ന ചോറും തിന്നു കുലം മുടിക്കാൻ നടക്കുന്ന ദ്രോഹികൾ. ചിലപ്പോ കാൽ മടക്കി രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അടുക്കാൻ സാധിക്കില്ല. ആ ഡോക്ടർ തോക്കും പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി. പണ്ട് അമ്മയോടത്ത് ചുറ്റിക്കറങ്ങിയ ചിന്നക്കനാലും മറ്റും വിട്ടുപോകണം എന്നാണ് അവന്മാരുടെ ആവശ്യം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇനി വേണ്ടി വന്നാൽ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിനെ തട്ടും. അത് തീർച്ച. ഞാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇരുന്നത്. പക്ഷേ എന്തു ചെയ്യാം? ഞാൻ അറിയാതെ അവന്മാർ എന്നെ മയക്കി നാടുകടത്തി. ജന്മദേശത്തു നിന്ന് നാടുകടത്തപ്പെടുന്നവന്റെ ദണ്ണം മലയാളികൾക്ക് അറിയില്ലേ? ഒന്നും ഇല്ലെങ്കിലും പ്രവാസികൾ എന്നും പറഞ്ഞു നാടുകടത്തപ്പെട്ട സമൂഹം അല്ലേ ഇവന്മാരുടേത്. എന്നെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിക്കണം എന്നുണ്ട്. എന്തായാലും തമിഴ് സംസാരിക്കുന്നവരുടെ നാട്ടിലാണ് ഇപ്പോൾ. ഇവിടെ എവിടെ പോകണം എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. ഇളം പുല്ലും മറ്റും ആവോളം ഉണ്ട്. പക്ഷേ നാട്ടിൽ കിട്ടുന്ന ഉണക്കപ്പുല്ലിന്റെ രുചി ഇതിനില്ല. എങ്ങനെയും എന്റെ സ്വന്തം കാട്ടിലെത്തണം. അതെ, അതുമാത്രമാണ് എന്റെ ലക്ഷ്യം.